നമസ്കാരം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും പോലീസ് സേനയ്ക്കുമൊക്കെ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനെതിരെ കോടതി കേസെടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നത് സംഭവം നടന്ന അന്നുമുതൽ പോലീസിനും സർക്കാരിനും ഇടതു നേതാക്കളും മേയറേയും ഭർത്താവിനെയും തുണയ്ക്കുന്ന പോസ്റ്റുകളും കവല പ്രസംഗങ്ങളുമൊക്കെയുമായി രംഗത്തുണ്ടായിരുന്നു ഡ്രൈവർ യന് നേരെ ഒരു ചെറുവിരലക്കാൻ ഇതുവരെയും ഈ നേതാക്കൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല പോലീസിനും സർക്കാരിനും വിശ്വാസമില്ലാതെയാണ് യതു കോടതിയെ സമീപിച്ചത് ജനാധിപത്യം എല്ലാവർക്കും ഒരുപോലെയാണ് അത് മേയറിന് മാത്രമായി ഇത്രയും നാൾ നൽകിക്കൊണ്ടിരുന്നത് ഈ സർക്കാർ തന്നെയാണ് യദുവിനെ കൊടുക്കാൻ പല അടവുകളുമായി ഇടതു നേതാക്കൾ രംഗത്തുണ്ട് ഏതായാലും മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഡ്രൈവർ യെദുവിന്റെ പരാതിയിലാണ് കോടതി ഉത്തരവ് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ മേയറുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടാൽ അറിയാവുന്ന ഒരാൾ എന്നിവർക്കെതിരെയായിരുന്നു യെദുവിന്റെ പരാതി കണ്ടോൺമെന്റ് പോലീസിനോടാണ് കേസെടുക്കാൻ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകിയത് സംഭവത്തിന്റെ പ്രധാന തെളിവായ മെമ്മറി കാർഡ് കാണാതെ പോയതിലെ ദുരൂഹത ഇപ്പോഴും തീർന്നിട്ടില്ല പോലീസ് പോയതിന് തൊട്ടു പിന്നാലെയാണ് മെമ്മറി കാർഡും പോയത് കേസിലെ കൂടുതൽ തെളിവുകൾ മറയ്ക്കാനായി ഇത് എടുത്തു മാറ്റിയതെന്നാണ് ഇപ്പോഴും സംശയിക്കുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അന്യായമായി തടങ്കലിൽ വെക്കൽ അസഭ്യം പറയൽ എന്നീ പരാതികളിലാണ് യദു ഹർജിയിൽ ആരോപിച്ചിരിക്കുന്നത് പരാതി കോടതി പോലീസിന് കൈമാറിയിട്ടുണ്ട് ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ യുമായ സച്ചിൻ ദേവരുമെതിരെയും പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു കോടതിയെ സമീപിച്ചത് അതേസമയം ബസിലെ സി സി ടി വി യുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് പാപ്പനംകോടുള്ള കെ എസ് ആർ ടി സി വർക്ക്ഷോപ്പിൽ വെച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഇവിടെ നിന്നുള്ള രേഖകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഏതുൾപ്പെടെ ബസ് ഓടിച്ചവർ ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർമാർ എന്നിവരുടെ മൊഴി പോലീസ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും സമാന ആവശ്യം ആവശ്യമുന്നയിച്ച് അഭിഭാഷകൻ ബൈജു നോയൽ സമർപ്പിച്ച ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു ബൈജുവിന്റെ മൊഴി കണ്ടോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തും കൂടുതൽ സാക്ഷികളെ കണ്ടെത്തി മൊഴിയെടുക്കാനും പോലീസിന്റെ ശ്രമം തുടങ്ങുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരെ കണ്ടെത്തിയും സാക്ഷിമൊഴി രേഖപ്പെടുത്തും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് മേയറും എം എൽ എയും അടക്കമുള്ള ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ യെതുവിന്റെ പരാതിയിൽ കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചതിനാൽ പുതിയ എഫ്ഐആർ തയ്യാറാക്കും ജോലി തടസ്സപ്പെടുത്തിയതടക്കമുള്ള വകുപ്പുകൾ പ്രകാരം മേയർക്കും ഭർത്താവിനുമെതിരെ കേസെടുക്കണമെന്നാണ് യദുവിന്റെ ആവശ്യം ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം വെച്ചായിരുന്നു സംഭവം നടന്നത് മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ ദിവസം കെ എസ് ആർ ടി സി ഡ്രൈവർ യദു ഡ്രൈവിംഗിനിടെ ഒരു മണിക്കൂറോളം മൊബൈലിൽ സംസാരിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു തൃശൂരിൽ നിന്ന് സംഭവം നടന്ന പാളയത്തെത്തുന്നതുവരെ യദു പലപ്പോഴായി ഒരു മണിക്കൂറോളം ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കെ റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് ഉണ്ട്